ഇന്ന് നമ്മൾ കടന്നു പോകുന്ന കേസ് തമിഴ്നാട്ടിൽ സംഭവിച്ച വളരെ വ്യത്യസ്തമായ ഒരു കേസാണ്. ഇത് ഞാൻ പറയുന്നതല്ല, കോടതിയിലെ ഡോക്യുമെന്റ്സിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്. ഇത് വളരെ റെയറസ്റ്റ് കേസെന്നാണ്. ഈ ഒരു വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഇത് എത്രത്തോളം വ്യത്യസ്തമായ ഒരു കേസാണെന്ന്. ആനന്ദ്, ഇയാൾ തിരുപ്പൂരിലെ ജെ ജെ എന്ന ഒരു ബനിയൻ കമ്പനിയിൽ ജോലി ചെയ്യുന്നു. ഇതേ ജെ ജെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടിയാണ് മണിമേഖല. അവളെ ആനന്ദ് ഈ ജെ ജെ കമ്പനിയിൽ വെച്ചാണ് ആദ്യമായി കണ്ടത്. രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്യുന്നതുകൊണ്ട് രണ്ടുപേരും പരസ്പരം കാണാനും സംസാരിക്കാനും ഒരുപാട് സാഹചര്യങ്ങളുണ്ടായി. അവർ സുഹൃത്തുക്കളായി തുടക്കത്തിൽ സംസാരിച്ചു. ഒരു ഘട്ടത്തിൽ രണ്ടുപേരും പ്രണയിക്കാനും തുടങ്ങി. പ്രണയത്തിന് ശേഷം എന്തായിരിക്കും? വിവാഹം. ഒരു ഘട്ടത്തിൽ രണ്ടുപേരും വിവാഹം കഴിക്കുകയും ചെയ്തു. പക്ഷേ കല്യാണത്തിന് ശേഷം എന്ത് സംഭവിച്ചു എന്നറിയില്ല. ഒഫീഷ്യൽ ഡോക്യുമെന്റ്സിൽ പോലും ഇതിനായിട്ടുള്ള കാരണമൊന്നും പറയുന്നില്ല. കല്യാണം കഴിഞ്ഞ 7-ാമത്തെ ദിവസം മണിമേഖലയെ ആ വീട്ടിൽ നിന്നും കാണാതാകുന്നു. ആനന്ദൻ മണിമേഖലയെ ഒരുപാട് സ്ഥലങ്ങളിൽ അന്വേഷിച്ചു. പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തു. എന്നാൽ അവളെ കണ്ടെത്താനായില്ല. ആനന്ദൻ മണിമേഖലയെ തിരുപ്പൂരിൽ തിരയുന്ന സമയത്ത് 2002 5-ാം തീയതി ഏപ്രിൽ 5-ാം തീയതി വല്ലാർക്കുളം എന്ന ഗ്രാമത്തിൽ ഒരു പാലമുണ്ട്. ആ പാലത്തിലൂടെ പോയ ഒരാൾ തീ കൊണ്ട് കരിഞ്ഞുപോയ ഒരു ശരീരം കാണുകയാണ്. ആ ശരീരം ഏകദേശം 20-25 വയസ്സിനിടയിലുള്ള ഒരു പെൺകുട്ടിയുടേതാണെന്ന് മനസ്സിലായി. ആനന്ദന് മണിമേഖലയുടെ സ്വന്തം സ്ഥലം ഏതാണ്? അവളുടെ അച്ഛനും അമ്മയും ആരാണ്? അവൾ എവിടെയാണ് വളർന്നത്? അവളുടെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു? ഇതൊന്നും അറിയില്ല. അതുകൊണ്ടാണ് ആനന്ദനെ കൊണ്ട് തിരുപ്പൂരല്ലാതെ മറ്റെവിടെയും അവളെ അന്വേഷിക്കാൻ കഴിയാത്തത്. പോലീസുകാർക്ക് പോലും ഈ ഒരു വിവരം ഇല്ലാത്തത് കൊണ്ട് 3-ാം തീയതി 2002 ഈ ഒരു കംപ്ലൈന്റിന്റെ അന്വേഷണം ക്ലോസ് ചെയ്യുന്നു. ഈ ഒരു അന്വേഷണം ക്ലോസ് ചെയ്ത് 1 മാസം കഴിഞ്ഞാണ് പാലത്തിന് താഴെ 20-25 വയസ്സിൽ തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കരിഞ്ഞ ശരീരം കിട്ടുന്നത്. ഈ ഒരു കേസിനെ കുറിച്ച് ഇനി കൂടുതൽ അറിയുന്നതിന് മുൻപ് ആദ്യം മണിമേഖല ആരെന്നുള്ളത് കാണാം. തൂത്തുക്കുടിയിലെ ഒരു ഗ്രാമത്തിൽ ജനിച്ച പെൺകുട്ടിയാണ് മണിമേഖല. അച്ഛന്റെ പേര് മൂക്കൻ, അമ്മയുടെ പേര് കന്നിമരിയാൾ. മണിമേഖലയ്ക്ക് 3 വയസ്സുള്ളപ്പോൾ അവളുടെ വീട്ടിൽ വലിയൊരു പ്രശ്നമുണ്ടായി. ഇപ്പോൾ കന്നിമരിയാൾ ചെയ്തത് അവളുടെ മകളായ മണിമേഖലയും കൊണ്ട് ആ നാട് വിട്ട് തന്നെ പോകുന്നു. ഈ നാട് വിട്ട് പുറത്തേക്ക് വന്ന കന്നിമരിയാൾ മറ്റൊരു സ്ഥലത്ത് ധനരാജ് എന്നൊരാളെ പരിചയപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ കന്നിമരിയാൾക്ക് ധനരാജിനെ ഇഷ്ടപ്പെട്ടു. തിരിച്ചും അങ്ങനെ തന്നെ ആയിരുന്നു. രണ്ടുപേരും ധനരാജുള്ള സ്ഥലമായ തിരുപ്പൂരിലേക്ക് വരുന്നു. അവിടെ വന്ന് അവളുടെ ജീവിതം തുടങ്ങി. തിരുപ്പൂരിൽ ധനരാജ് ഒരു പെയിന്റിംഗ് ജോലിക്ക് പോയി. കന്നിമരിയാൾ പ്രൈവറ്റ് കമ്പനിയിൽ ദിവസക്കൂലിക്ക് ജോലി ചെയ്തു. ഇവർ രണ്ടുപേർക്കും ഒരു മകൻ ജനിച്ചു. ആദ്യം രണ്ടുപേരും അവർക്ക് കിട്ടുന്ന കാശ് ഉപയോഗിച്ച് മണിമേഖലയെ പഠിപ്പിക്കുന്നു. അവൾ ഇതിനു മുൻപ് പട്ടുക്കോട്ട എന്നൊരു സ്ഥലത്ത് പഠിച്ചു. അതിനുശേഷം ചില കാരണങ്ങൾ കൊണ്ട് അവളുടെ വിദ്യാഭ്യാസം അവസാനിപ്പിച്ചു. ഒരു ബനിയൻ കമ്പനിയിൽ ജോലി ചെയ്യാൻ തുടങ്ങി. അവിടെയാണ് ആനന്ദനെ കണ്ടത്. വിവാഹവും കഴിച്ചു. ആനന്ദനെ വിവാഹം കഴിച്ച 7-ാം ദിവസം തന്നെ മണിമേഖല ആനന്ദനെ വിട്ടു പിരിഞ്ഞു. അവൾ അവനോടൊന്നും പറയാതെ അവളുടെ സ്വന്തം നാടായ തേരൂർ ഗ്രാമത്തിലേക്ക് പോയി. ആ ഗ്രാമത്തിലാണ് കന്നിമരിയാൾക്ക് സ്വന്തമായി ഒരു വീടുള്ളത്. കന്നിമരിയാൾ ആ വീട്ടിലാണ് താമസിക്കുന്നത്. ആനന്ദനെ വിട്ട് നേരെ മണിമേഖല ആ വീട്ടിലേക്കാണ് പോയത്. ഇപ്പൊ മണിമേഖല ആ ഒരു ഗ്രാമത്തിലാണ് ഉള്ളതെന്ന് ആനന്ദൻ അറിയില്ല. അതുകൊണ്ട് ഭയന്നുപോയ ആനന്ദൻ പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തു. പോലീസും യാതൊരു വിവരവും കിട്ടാത്തത് കൊണ്ട് 3-ാം തീയതി അന്വേഷണം അവസാനിപ്പിച്ചു. ഇപ്പൊ പേരൂർ ഗ്രാമത്തിൽ മണിമേഖല പോയല്ലോ. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ആ ഒരു ഗ്രാമത്തിലേക്ക് എത്തിയ ചില ദിവസത്തിൽ തന്നെ അവളുടെ അമ്മ മരിക്കുന്നു. അതിനുശേഷവും അവൾക്ക് ആ ഗ്രാമത്തിൽ താമസിക്കാൻ ഇഷ്ടപ്പെട്ടില്ല. ഇപ്പോൾ അവൾ ചെയ്തത് അതേ ഗ്രാമത്തിലുള്ള മറ്റൊരാൾക്ക് ഈ കന്നിമരിയാളുടെ വീട് വിൽക്കുന്നു. ആ ഒരു പണവും വാങ്ങി 25-ാം തീയതി തിരുപ്പൂരിലേക്ക് പോകുന്നതായി ബന്ധുക്കളോട് പറഞ്ഞിട്ട് പോകുന്നു. എന്നാൽ 25-ാം തീയതി പേരൂർ ഗ്രാമത്തിൽ നിന്നും തിരുപ്പൂരിലേക്ക് പോകും എന്ന് പറഞ്ഞ മണിമേഖലയെ അപ്പോഴും തിരുപ്പൂരിലെത്തിയില്ല. ഇങ്ങനെ മണിമേഖല ആ ഗ്രാമത്തിൽ നിന്നും തിരിച്ച് 10-ാമത്തെ ദിവസം ഏപ്രിൽ 5-ാം തീയതിയാണ് ഈ ഒരു കരിഞ്ഞ അവസ്ഥയിലുള്ള ഒരു പെൺകുട്ടിയുടെ ശരീരം പാലത്തിനടിയിൽ നിന്നും കിട്ടിയത്. ശരീരം കരിഞ്ഞ് നശിച്ചിരുന്നു, അഴുകിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പോലീസിന് അത് ആരാണെന്ന് ശരിയായി ഐഡന്റിഫൈ ചെയ്യാനായില്ല. ആ ശരീരത്തിനടുത്തു നിന്നും പോലീസിന് കിട്ടിയ വളരെ പ്രധാനപ്പെട്ട ചില തെളിവുകൾ: ഒരു സിറിഞ്ച്, കട്ട പിടിച്ച രക്തം. ഈ കട്ട പിടിച്ച രക്തം കാണിക്കുന്നത് നേരത്തെ ആ ശരീരത്തിൽ എന്തോ ഒരു പരിക്ക് പറ്റിയിട്ടുണ്ട്, അതിൽ നിന്നും വന്ന രക്തമാണെന്ന് മനസ്സിലായി. അവളുടെ ശരീരം പോലീസ് എടുക്കുകയും വൈകുന്നേരം 4 മണിയോടുകൂടി ഗവൺമെന്റ് ആശുപത്രിയിൽ ഓട്ടോപ്സി ചെയ്യാനും അയച്ചു. പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ അറിയാൻ കഴിഞ്ഞത് അവളുടെ ശരീരം കരിഞ്ഞുപോയിട്ടുണ്ടെങ്കിലും കഴുത്തിൽ ഒരു പാടുണ്ടായിരുന്നു. കഴുത്ത് ഞെരിച്ചതിന്റെ ഒരു അടയാളമുണ്ടായിരുന്നു. കൂടാതെ ആ ഒരു പെൺകുട്ടി ഗർഭിണിയായിരുന്നു. അവളുടെ വയറിൽ 6 മുതൽ 8 ആഴ്ച പ്രായമുള്ള ഒരു കുഞ്ഞു വളരുന്നുണ്ടായിരുന്നു. ശരീരത്തിൽ ഒരുപാട് മുറിവുകളുണ്ടായിരുന്നു. കത്തി പോലുള്ള മൂർച്ചയുള്ള ഒരു വസ്തു ഉപയോഗിച്ചാണ് അവളെ ഉപദ്രവിച്ചിട്ടുള്ളത്. ആ മുറിവുകളെല്ലാം അങ്ങനെയാണ് വന്നത്. ഇപ്പോൾ ഡോക്ടേഴ്സ് ആ ശരീരത്തിലെ ആന്തരിക അവയവങ്ങൾ കെമിക്കൽ എക്സാമിന് അയക്കുന്നു. അതിൽ ആ പെൺകുട്ടിയുടെ ആന്തരിക അവയവങ്ങൾക്ക് യാതൊരു കേടുപാടും സംഭവിച്ചിട്ടില്ല എന്ന് മനസ്സിലായി.
ഇവളെ ആരോ കത്തികൊണ്ട് കുത്തി കഴുത്ത് ഞെരിച്ച് കൊന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലായി. അത് കഴിഞ്ഞാണ് അവളുടെ ശരീരം പെട്രോൾ ഒഴിച്ച് കത്തിച്ചതെന്ന് മനസ്സിലായി. അവളുടെ ഐഡന്റിറ്റി പോലീസിന് മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ട് അവളുടെ ശരീരത്തെ ഫോട്ടോ മാത്രം എടുത്തുകൊണ്ട് അടക്കം ചെയ്യുന്നു. ഇതിനുശേഷം ഈ ഒരു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് പോലീസിന് മനസ്സിലായത് മണിമേഖല എന്നൊരു പെൺകുട്ടിയെ കാണാനില്ല എന്നൊരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ടെന്ന്. അങ്ങനെ നേരെ അന്വേഷണം മണിമേഖലയിലേക്ക് പോകുന്നു. അപ്പോഴാണ് അവൾ പേരൂർ ഗ്രാമത്തിൽ താമസിച്ചു എന്നുള്ള വിവരം അറിഞ്ഞത്. പോലീസ് നേരെ ആ ഗ്രാമത്തിൽ ചെല്ലുന്നു. അവളുടെ ബന്ധുക്കളോടും അയൽവാസികളോടും എല്ലാം ഈ എരിഞ്ഞ് കരിഞ്ഞു പോയ ആ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ കാണിച്ചുകൊണ്ട് അത് ഐഡന്റിഫൈ ചെയ്യാൻ ആവശ്യപ്പെട്ടു. എന്നാൽ കണ്ടവർക്ക് പോലും അത് മണിമേഖലയുമായി കണക്ട് ചെയ്യാൻ സാധിച്ചില്ല. കാരണം അത്രത്തോളം ആ ഒരു ശരീരം കരിഞ്ഞ് നശിച്ചിരുന്നു, അഴുകിപ്പോയിരുന്നു. ആ സാഹചര്യത്തിൽ ഷൺമുഖരാജ് എന്ന വ്യക്തി ആ ഒരു ഫോട്ടോ കണ്ടിട്ട് സർ, എന്നെ കൊണ്ടും ഈ ഒരു ശരീരം ആരുടേതാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. പക്ഷെ അവളുടെ വസ്ത്രം അത് കാണാൻ മണിമേഖലയുടെ വസ്ത്രം പോലെ തന്നെ ഉണ്ടെന്ന് ഷൺമുഖരാജ് പറഞ്ഞു. ഈ ഷൺമുഖരാജ് ആരെന്ന് ചോദിച്ചാൽ മണിമേഖലയുടെ അമ്മ കന്നിമരിയാൾ, അവരുടെ സഹോദരി ഭർത്താവാണ്. കന്നിമരിയാൾ മരിച്ചതിന് ശേഷം മണിമേഖല കുറച്ച് ദിവസം ഇവരുടെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. ഇവരുടെ വീട്ടിൽ നിന്നാണ് March 25 അവസാനം തിരുപ്പൂരിലേക്കും പോയത്. അതായത് ഷൺമുഖരാജാണ് മണിമേഖലയെ അവസാനമായി കണ്ടത്. അയാൾ ഇങ്ങനെ പോലീസിനോട് പറഞ്ഞ ഉടനെ പോലീസ് ചെയ്തത് ഒരു പക്ഷേ മണിമേഖല തന്നെയായിരിക്കുമോ ഇത് എന്നൊരു സംശയം വന്നു. ഷൺമുഖരാജ് ഇങ്ങനെ പറഞ്ഞപ്പോൾ പോലീസും ഒരു പക്ഷേ ഇതും മണിമേഖലയുടെ ശരീരമായിരിക്കുമോ എന്നൊരു സംശയം വന്നു. എന്നാൽ കയ്യിലുള്ള ഈ കുറച്ച് കാര്യങ്ങൾ വെച്ചുകൊണ്ട് മാത്രം മരിച്ചുപോയത് മണിമേഖലയാണെന്ന് പോലീസിനെ കൊണ്ട് കൺഫേം ചെയ്യാൻ സാധിച്ചില്ല. ഇപ്പൊ പോലീസ് ചെയ്തത് നേരെ തിരുപ്പൂരിലേക്ക് പോകുന്നു. അവിടെ ആനന്ദനിൽ നിന്നും അവരുടെ കല്യാണ ഫോട്ടോ വാങ്ങുന്നു. ഡോക്ടേഴ്സ് നേരത്തെ തന്നെ അറ്റോപ്സി ചെയ്യുന്ന സമയത്ത് ആ പെൺകുട്ടിയുടെ തലയോട്ടി പ്രത്യേകം മാറ്റിവെച്ചിരുന്നു. ആ തലയോട്ടി അടക്കം ചെയ്യാൻ അനുവദിച്ചില്ല. കാരണം അവർക്ക് നന്നായി അറിയാം ഈ പെൺകുട്ടിയുടെ ശരീരം ഐഡന്റിഫൈ ചെയ്യാനേ കഴിയാത്തൊരവസ്ഥയിലാണ്. അറ്റ്ലീസ്റ്റ് ആ ഒരു സ്കല്ലുണ്ടെങ്കിൽ അതുപയോഗിച്ച് സൂപ്പർ ഇമ്പോസിഷൻ ടെക്നോളജി വഴി മരിച്ച പെൺകുട്ടി ആരാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ആ ഒരു തലയോട്ടി മാത്രം മാറ്റിവെച്ചത്. അതും മണിമേഖലയുടെ ഫോട്ടോ ഇതെല്ലാം ഫോറൻസിക് ലാബിലേക്ക് അയച്ചു. ഫോറൻസിക് ലാബിൽ ഇവ പരിശോധിച്ചിട്ട് പറഞ്ഞത് മരിച്ചത് മണിമേഖലയാണെന്ന്. ഈ റിപ്പോർട്ട് അനുസരിച്ച് പോലീസും കൺഫേം ചെയ്തു മരിച്ചത് മണിമേഖലയാണെന്ന്. എന്നാൽ വീണ്ടും അവളുടെ ബന്ധുക്കളോട് ചെന്നിട്ട് മണിമേഖലയെക്കുറിച്ച് പോലീസ് അന്വേഷിക്കാൻ തുടങ്ങി. അവൾക്ക് മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ, അവളുമായി മറ്റാർക്കെങ്കിലും പകയുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. ഇപ്പോൾ ഷൺമുഖരാജ് പോലീസിനോട് പറഞ്ഞത് സർ, അവളവളുടെ അമ്മയുടെ വീട് കോയിൽപിള്ള എന്നയാൾക്ക് വിറ്റു. അത് വിറ്റതിൽ ഒരു 10,000 രൂപ മണിമേഖലയ്ക്ക് ബാക്കി കൊടുക്കാനുണ്ടായിരുന്നു. അവൾ പലതവണ അയാളോട് ആ പണം ചോദിച്ചു, പക്ഷെ അയാൾ ആ പണം തിരികെ കൊടുത്തില്ല എന്ന് പോലീസിനോട് പറഞ്ഞു. ഇതിനെ അടിസ്ഥാനമാക്കി പോലീസും ഈ ഒരു കോയിൽപിള്ളയെ ചെന്ന് അന്വേഷിക്കുകയാണ്. അങ്ങനെ കോയിൽപിള്ള, അയാളുടെ മകൻ ബാലസുബ്രഹ്മണ്യൻ, അവരുടെ ബന്ധു ഒരു 3 പേർ, ഈ 5 പേരെയും കസ്റ്റഡിയിൽ കൊണ്ടുവന്ന് അവരുടേതായ രീതിയിൽ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ 5 പേർ പോലീസിനോട് പറഞ്ഞത് സർ, ആ പെൺകുട്ടി ആ 10,000 രൂപ ഒരുപാട് ദിവസമായി ചോദിച്ചു കൊണ്ടിരുന്നു. ഞങ്ങൾക്കൊരു ഘട്ടത്തിൽ നല്ല ദേഷ്യം വന്നു. എന്റെ മകൻ ബാലസുബ്രഹ്മണ്യം March 25 അവളോട് ഒറ്റയ്ക്ക് സംസാരിക്കുകയും അവളെ അവന്റെ വഴിയിലേക്ക് ആക്കുകയും April 4 ഞങ്ങളുടെ വീട്ടിലേക്ക് വരാനും ആവശ്യപ്പെട്ടു. അതുപോലെ April 4 അവളും വീട്ടിൽ വരുന്നു. ഇതിനു മുൻപ് April 3 തന്നെ അവളെ എങ്ങനെ കൊല്ലണമെന്നൊക്കെ ഞങ്ങൾ എല്ലാവരും ചേർന്ന് പദ്ധതി ഇട്ടിരുന്നു. അങ്ങനെ ഞങ്ങളുടെ പദ്ധതി അനുസരിച്ച് അവൾ വീട്ടിലേക്ക് വന്നു. അന്ന് രാത്രി 8 ബാലസുബ്രഹ്മണ്യം ആ പെൺകുട്ടിയെ ബസ് സ്റ്റാൻഡിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ നിന്ന് 2 തൂത്തുക്കുടിയിലേക്കുള്ള ബസ് കയറി. ആ ബസ് കയറുന്നതിന് മുൻപ് തന്നെ ഇവർ വരുന്നതും കാത്ത് ഈ 2 അവർക്കായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഇവർ 4 തിരുനെൽവേലിക്ക് ബസ് കയറി. എന്നിട്ട് ഞങ്ങൾ ഒരു ഗ്രാമത്തിൽ ഇറങ്ങി. ആ ഗ്രാമത്തിനടുത്ത് ഒരു പാലമുണ്ട്. ആ പാലത്തിന് താഴെ അവളെയും കൊണ്ടുപോയി. ഈ സമയത്ത് ബന്ധുവിൽ ഒരാൾ അവളുടെ കഴുത്ത് ഞെരിച്ചു. മറ്റേയാൾ അവൾ ശബ്ദമുണ്ടാക്കാതിരിക്കാനായി വായ പൊത്തിപ്പിടിച്ചു. എന്റെ മകൻ ബാലസുബ്രഹ്മണ്യൻ കത്തിയെടുത്ത് അവളെ കുത്താൻ തുടങ്ങി. അവൾ മരിച്ചതിന് ശേഷം പെട്രോൾ ഒഴിച്ച് അവളുടെ ശരീരം കത്തിച്ചു. കത്തി നശിച്ച ആ ശരീരം കുറ്റിക്കാട്ടിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു. ഇതായിരുന്നു അയാൾ പോലീസിനോട് പറഞ്ഞ കാര്യം. അങ്ങനെ ഈ ഒരു കേസ് കോടതിയിൽ പോയി. കോടതിയിലെ വിധി വന്നത് മണിമേഖലയെ കൊല്ലപ്പെട്ടു, ഇവരും കൊന്നതാണെന്ന് സമ്മതിച്ചു. പക്ഷെ ഇവരാണ് കൊന്നു എന്നുള്ളതിന് യാതൊരു തെളിവും ഇല്ലല്ലോ എന്ന്. കാരണം ഈ 5 പോലീസിനോട് മാത്രമാണ് അവർ ചെയ്ത തെറ്റ് സമ്മതിച്ചത്. കോടതിയിൽ ചെന്നിട്ട് തങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഈ കേസിനും ഞങ്ങൾക്കും യാതൊരു ബന്ധവും ഇല്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇവരെല്ലാവരെയും 2007 February 20 കോടതി റിലീസ് ചെയ്തു. ശരി, കഥ അവസാനിച്ചില്ലേ? ഇതിനുശേഷം ഇനി എന്താണ് പറയാനുള്ളത്? ഇതിലങ്ങനെ എന്ത് വ്യത്യാസമാണ് ഉള്ളത്? വ്യത്യസ്തമായൊരു കേസ് എന്ന് നീ ആദ്യമേ പറഞ്ഞല്ലോ. ഇത് എന്ത് ഇത്ര വ്യത്യാസം എന്നൊരു പക്ഷെ നിങ്ങൾ ചോദിക്കാം. ഇവരെ മോചിപ്പിച്ച് 4 കഴിഞ്ഞ്, അതായത് 2011, കറക്റ്റായി പറഞ്ഞാൽ മണിമേഖലയുടെ ശരീരം കണ്ടുപിടിച്ച് 9 കഴിഞ്ഞ്, മുംതാസ് ബേഗം എന്നൊരു പെൺകുട്ടി ഇതേ പേരൂർ ഗ്രാമത്തിലേക്ക് വന്നു. ഇവൾ മണിമേഖലയുടെ ബന്ധുക്കളുടെ അടുത്തേക്ക് ചെന്നിട്ട്
ഞാനാണ് മണിമേഖല എന്ന് പറഞ്ഞു. ഈ മുംതാസ് ബേഗത്തിനെ കണ്ടാലും മണിമേഖലയെ പോലെ തന്നെ ഉണ്ടായിരുന്നു. അവളെ പോലെ തന്നെയാണ് സംസാരിക്കുന്നതും അവളുടെ അതേ പെരുമാറ്റവും തന്നെയാണ്. ഗ്രാമത്തിലെ ജനങ്ങൾക്കത് വിശ്വസിക്കാനായില്ല. എല്ലാവരും വളരെയധികം ഞെട്ടി. ഇത്രയും കാലം ആ ഗ്രാമത്തിലെ ജനങ്ങൾ വിചാരിച്ചത് കോയിൽ പിള്ളയും മകനും ബന്ധുക്കളും ചേർന്ന് മണിമേഖലയെ കൊന്നു എന്നാണ്. എങ്കിൽ പോലും അവർക്ക് ശിക്ഷ കിട്ടാതെ അവർ രക്ഷപ്പെട്ടു എന്നാണ് ജനങ്ങൾ വിശ്വസിച്ചതും പറഞ്ഞതുമൊക്കെ. എന്നാൽ ഇപ്പോൾ 9 വർഷം കഴിഞ്ഞ് ഒരു പെൺകുട്ടി വന്ന് ഞാനാണ് മണിമേഖല എന്ന് പറയുന്നു. സത്യത്തിൽ സംഭവിച്ചത് 25 മാർച്ച് മണിമേഖലയെ ആ ഗ്രാമം വിട്ട് പോയല്ലോ. തിരുപ്പൂരിലേക്ക് പോകുന്നതായാണ് അവൾ പോയത്. എന്നാൽ അവൾ തിരുപ്പൂരിൽ പോയില്ല, പകരം ചെന്നൈയിലേക്ക് പോയി. ചെന്നൈയിൽ ഷാജഹാൻ എന്നൊരാളെ പരിചയപ്പെടുന്നു. രണ്ടുപേരും വിവാഹവും കഴിച്ചു. ഈ വിവാഹത്തിനു വേണ്ടി മണിമേഖലയെ മുസ്ലിം മതം സ്വീകരിക്കുകയും ചെയ്തു. ഈ ദമ്പതികൾക്ക് 2 കുഞ്ഞുങ്ങളും ജനിച്ചു. ഇതിനുശേഷം ചെന്നൈയിൽ തന്നെ അവർ താമസിക്കുകയും ചെയ്തു. 9 വർഷം കഴിഞ്ഞ് സ്വന്തം നാട് കാണാനായി മണിമേഖല തിരികെ വരുന്നു. ഇതിനുശേഷം ആ ഗ്രാമത്തിലെ ജനങ്ങളെല്ലാവരും ചേർന്ന് തൂത്തൂർ കളക്ടർ ഓഫീസിൽ ചെന്ന് ഒരു കംപ്ലയിൻറ്റ് കൊടുത്തു. ആ ഒരു കംപ്ലയിൻറ്റിൽ പറഞ്ഞിരുന്നത് ഈ ഗ്രാമത്തിലുള്ള 4 പേർ എന്നെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയതായും കൊന്നതായും ഒക്കെ പറഞ്ഞിരുന്നു. അവർ കുറച്ചു വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുമുണ്ട്. അത് കഴിഞ്ഞ് കോടതി അവരെ വെറുതെ വിട്ടു. പക്ഷേ ആ ഒരു കാലഘട്ടത്തിനിടയ്ക്ക് അവർ ഒരുപാട് ടോർച്ചറുകൾ അനുഭവിച്ചു. പോലീസ് അവരെ നന്നായി മർദ്ദിക്കുകയും ചെയ്തു. അതുകൊണ്ട് അവർക്ക് കോമ്പൻസേഷൻ നൽകണമെന്നായിരുന്നു ആ കംപ്ലയിൻറ്റിൽ പറഞ്ഞിരുന്നത്. ഈ കംപ്ലയിൻറ്റ് നേരിട്ട് മണിമേഖലയെ കൊടുത്തു. എന്നാൽ ആ കംപ്ലയിൻറ്റ് അവർ സ്വീകരിച്ചില്ല. ഈ സമയത്ത് മണിമേഖല ചെയ്തത് കംപ്ലയിന്റ് എടുത്തുകൊണ്ട് സൂപ്രണ്ട് ഓഫ് പോലീസിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അയാൾ പറഞ്ഞത് ഈ ഒരു കേസ് അന്വേഷിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ നേരെ ചെല്ലാൻ പറഞ്ഞു. പക്ഷെ പോലീസ് സ്റ്റേഷനിൽ എങ്ങനെ നീതി കിട്ടാനാണ്? ഇപ്പൊ മണിമേഖല നേരിട്ട് കോടതിയിലേക്ക് പോകുന്നു. ഈ ഒരു കേസ് അന്വേഷിച്ച കോടതി പറഞ്ഞത് സത്യത്തിൽ ഈ ജീവനോടെ ഉള്ളത് മണിമേഖല തന്നെയാണോ എന്ന് അന്വേഷിക്കാൻ ഉത്തരവിട്ടു. പക്ഷേ മണിമേഖലയുടെ അമ്മ നേരത്തെ മരിച്ചല്ലോ. അതുകൊണ്ട് അവളുടെ ബയോളജിക്കൽ ഫാദറായ മൂക്കനെ തേടി കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ഈ ഒരു പെൺകുട്ടി നിങ്ങളുടേതാണോ എന്ന് ചോദിച്ചു. പക്ഷെ അയാൾ എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ മകളെ 3 വയസ്സിലാണ് കണ്ടത്, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ മണിമേഖലയുടെ ബ്ലഡ് സാമ്പിൾസും മൂക്കൻ്റെ ബ്ലഡ് സാമ്പിൾസും എടുത്ത് DNA പരിശോധനയ്ക്കായി അയച്ചു. അതിൽ 2 DNA മാച്ചായി. മൂക്കൻ്റെ കുഞ്ഞാണ് മണിമേഖല എന്ന അറിയിപ്പ് വന്നു. ഇപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത് സത്യത്തിൽ മണിമേഖല കൊല്ലപ്പെട്ടിട്ടില്ല, ആ പാലത്തിന് താഴെ നിന്ന് കിട്ടിയത് മറ്റേതോ പെൺകുട്ടിയുടേതാണെന്ന്. എന്നാൽ ഇങ്ങനെ നടക്കാത്ത ഒരു മരണത്തിന് പോലീസ് ഒരു കുടുംബത്തെ തന്നെ അറസ്റ്റ് ചെയ്ത് ടോർച്ചർ ചെയ്തു. അവസാനം കോടതി വിധി വന്നത് ഈ ടോർച്ചർ അനുഭവിച്ച ഓരോ വ്യക്തികൾക്കും 4 ലക്ഷം രൂപ വീതം കോമ്പൻസേഷൻ നൽകണമെന്നുള്ള വിധി വന്നു. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആദ്യം മുതൽ അവസാനം വരെ എല്ലാം ഓക്കെയാണ്. പക്ഷേ ഒരു സ്ഥലത്ത് മാത്രമാണ് എനിക്കെന്തോ പൊരുത്തക്കേട് തോന്നുന്നത്. എന്തുകൊണ്ടായിരിക്കാം ചെയ്യാത്ത കുറ്റം ഇവർ ഈ 4 പേരും അംഗീകരിച്ചത്? ഞങ്ങളാണ് കൊന്നതെന്ന് എന്തുകൊണ്ട് അവർ സമ്മതിച്ചു? ഇനി അവർ സമ്മതിച്ചതാണോ പോലീസുകാരെല്ലാം മർദ്ദിച്ച് അവരെ കൊണ്ട് സമ്മതിപ്പിച്ചതാണോ എന്നൊന്നും അറിയില്ല. അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളും ലഭിച്ചില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക. ഇതിനിടയിൽ വരുന്ന മറ്റൊരു പൊരുത്തക്കേട്, മണിമേഖലയെ നേരത്തെ വിവാഹം കഴിച്ചു ആനന്ദനെ. അവർക്കിടയിൽ എന്ത് പ്രശ്നമാണെന്ന് അറിയില്ല. നാട്ടിലേക്ക് പോയവൾ തിരികെ ചെന്നൈയിലേക്ക് പോവുകയും അവിടെ മറ്റൊരാളെ കണ്ട് വിവാഹം കഴിക്കുകയും ചെയ്തു. ഇതിനിടയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതും ഈ ഒരു കേസിൽ വ്യക്തമല്ല. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.